ഹായ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇന്നൊരു ഈസി ആയിട്ടുള്ള ഒരു പനീറിൻ്റെ സ്റ്റാർട്ടറും ആൻഡ് കൂടെ സെർവ് ചെയ്യാനുള്ള പിക്കിൾ റെഡ് അനിയൻ്റെ റെസിപ്പിയുമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനൊരു 500 grams പനീർ എടുത്തിരിക്കുന്നുണ്ട്. ഇതൊരു വലിയ ചങ്ക്സ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനിതിന് ബികാഷ് ബാബുയുടെ പനീറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. യു ക്യാൻ ഈവൻ യൂസ് മിൽക്കി മിസ് പനീർ. ബോത്ത് ആർ ഈക്വലി ഗുഡ്. അപ്പോൾ ഇതൊരു തിക്ക് പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി പനീറിനുള്ള മാരിനേഡ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. 2 tablespoon ജിഞ്ചർ, 2 tablespoon ഗാർലിക് ക്ലോവ്സ്, 4 to 5 ഗ്രീൻ ചില്ലീസ്, 3 tablespoon കർഡ്, ജ്യൂസ് ഓഫ് 1 lime, 1/2 teaspoon പെപ്പർ, 1/2 teaspoon സോൾട്ട്, 1/4 cup മാഗി കോക്കനട്ട് പൗഡർ, ആൻഡ് 1 handful മിൻറ്റ് ലീവ്സ് ആൻഡ് 1 handful കൊറിയാൻഡർ ലീവ്സ്. ഇത്രയും നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം ഇത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. സോൾട്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഈ മിക്സ്ചർ പനീറിലോട്ട് മാരിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്ത് പനീറിലോട്ട് ഈ മാരിനേഡ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യും. ഒരു 1/2 to 1 hour എങ്കിലും ഈ ഒരു മാരിനേഷൻ ഇതിൽ ഇരിക്കണം. ഇതിപ്പോൾ ഗെസ്റ്റ് ഒക്കെ വരുന്നതിന് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു ഇത് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഗ്രില്ല് ചെയ്താൽ മതി. പനീർ മാരിനേറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള പിക്കിൾ റെഡ് അനിയൻ റെഡിയാക്കണം. ഞാനൊരു 4 to 5 അനിയൻസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തിൻ സ്ലൈസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് അനിയൻസ് ആഡ് ചെയ്യുക. ഇത് നമ്മുടെ ടാക്കോസിൻ്റെ കൂടെയും ഈവൻ സാലഡ്സിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റിയൊരു ഡിഷാണ്. ടൈറ്റായിട്ട് വേണം അനിയൻസ് ഫില്ല് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. സോ ഇനി നമുക്ക് ഇനി ഇതിനുള്ള സൊല്യൂഷൻ റെഡിയാക്കാം. സൊല്യൂഷനായിട്ട് 1/2 cup റെഡ് വൈൻ വിനീഗർ, 1/2 cup ആപ്പിൾ സൈഡർ വിനീഗർ, 1/2 cup വാട്ടർ, 2 teaspoon സോൾട്ട്, 1 teaspoon ഷുഗർ, 1 teaspoon പെപ്പർകോൺസ്, 5 to 6 ഗാർലിക് ക്ലോവ്സ്. ഇത്രയും നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 10 minutes ഒന്ന് ബോയിൽ ചെയ്യിക്കാം. സോ 10 minutes ഇതൊന്ന് ബോയിലായി കഴിയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു 5 minutes വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അനിയൻ ആഡ് ചെയ്ത് ബോട്ടിലോട്ട് ഒഴിക്കാം. സോ അനിയൻസ് നന്നായിട്ട് ഈ സൊല്യൂഷനിൽ മുങ്ങിക്കിടക്കുന്ന പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇനി ഇത് ചൂടാറിയിട്ട് വേണം റെഫ്രിജറേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത പനീർ ഒന്ന് ഗ്രില്ല് ചെയ്യാം. സോ അതിനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ജസ്റ്റ് ഒരു 2 tablespoon ഒക്കെ ഓയിൽ ആഡ് ചെയ്താൽ മതിയാവും. 2 tablespoon സൺഫ്ലവർ ഓയിൽ. സോ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് പനീർ ഗ്രില്ല് ചെയ്യുക. സ്മോൾ ബാച്ചസിലായിട്ട് വേണം പനീർ ആഡ് ചെയ്യാനായിട്ട്. എപ്പോഴും ഒരു ചെറിയൊരു ഗ്യാപ്പ് 2 paneer ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ജസ്റ്റ് ഒരു 1 minute ഈച്ച് സൈഡ് അതുപോലെയാണ് ഗ്രില്ല് ചെയ്യേണ്ടത്. 1 minute കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ഡിഷ് എപ്പോഴും ചൂടായിട്ട് തന്നെ സെർവ് ചെയ്യാനായിരിക്കും നല്ലത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നതിനേക്കാളും ജസ്റ്റ് മുമ്പ് റെഡിയാക്കണമായിരിക്കും കൂടുതൽ നല്ലത്.
ബട്ട് പിക്കിൾഡ് അണിയൻ എപ്പോഴും നേരത്തെ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കി റെഫ്രിജറേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഓവറായിട്ട് പനീർ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അപ്പോൾ ജസ്റ്റ് ഒരു 1 മിനിറ്റ് ബോത്ത് സൈഡ്, അതുപോലെയാണ് ഇത് ഗ്രിൽ ചെയ്യേണ്ടത്. സോ ഇതിപ്പോൾ ഈ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത സൈഡും റെഡിയാക്കുക. സോ നമ്മുടെ പനീർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനീർ ഒരിക്കലും ഓവറായിട്ട് ഫ്രൈ ആവാൻ പാടില്ല. 2 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ തന്നെ അടുത്ത ബാച്ച് പനീറും ഗ്രിൽ ചെയ്തെടുക്കുക. ഇനി നമുക്ക് പനീർ ഒന്ന് പ്ലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പിക്കിൾഡ് അണിയനും കൂടി വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ഗ്രിൽ പനീർ ഇപ്പോൾ റെഡിയാണ്.